നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടർ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് വീണ്ടും നടത്തി. ആദ്യം വന്ന പിഴവ് തിരുത്തിക്കൊണ്ട് വീണ്ടും നടത്തിയപ്പോൾ കടുത്ത മത്സരങ്ങൾ തന്നെയാണ് ഇപ്പോഴും പ്രീ ക്വാർട്ടറിലുള്ളത്. ശരിയാണ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് PSG മത്സരം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു, അതില്ലാതെയായിട്ടുണ്ട്. എന്നാൽ വളരെ കിടിലൻ മത്സരങ്ങൾ തന്നെയാണ് പ്രീ ക്വാർട്ടറിൽ ഇപ്പോഴും പുതിയ ഫിക്സറിലുമുള്ളത്. നമുക്ക് അതിലേക്കൊന്ന് പോകാം. ഇപ്പോൾ ബയേൺ മ്യൂണിക്കിൻ്റെ എതിരാളികളായിട്ട് വരുന്നത് റെഡ് ബുൾ സാൽസ്ബർഗ് ആണ്. സ്പോർട്ടിംഗ് CP മാഞ്ചസ്റ്റർ സിറ്റിയുടെ എതിരാളികളായിട്ട് വരുന്നു. ബെൻഫിക്കയുടെ എതിരാളികൾ അയാക്സ് ആണ്. ചെൽസിക്ക് ലില്ലി OSCയാണ് എതിരാളികൾ. അത് നേരത്തെ ആ പിഴവ് വന്ന ആ ഒരു നറുക്കെടുപ്പിലും അങ്ങനെ തന്നെയായിരുന്നു. നോക്കുക, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ എതിരാളികളായിട്ട് വരുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ്. അതായത് സിമിയോണി വേഴ്സസ് CR7, ആ ഒരു റിവഞ്ചും വൈരവും ഒക്കെ എല്ലാവർക്കും അറിയാം. സോ ക്രിസ്ത്യാനോ റൊണാൾഡോ യുണൈറ്റഡിൻ്റെ ജേഴ്സിയിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ നേരിടാൻ പോകുന്നു. ഒപ്പം VRLൻ്റെ എതിരാളികളായിട്ട് വരുന്നത് യുവൻ്റസ് ആണ്. മറ്റൊരു കടുത്ത മത്സരം വരുന്നത് ഇന്റർ മിലാനും ലിവർപൂളുമാണ്. ലിവർപൂൾ മിന്നുന്ന ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്റർ മിലാൻ ആവട്ടെ ഇപ്പോൾ ഇറ്റാലിയൻ സീരിയയിൽ 1-ാം സ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെ കടുത്ത ഒരു പോരാട്ടം നമ്മൾ അവിടെയും പ്രതീക്ഷിക്കുകയാണ്. പാരീസ് സെന്റ് ജർമ്മന് കാര്യങ്ങൾ ഒന്നുകൂടി ദുഷ്കരമായി. എതിരാളികളായിട്ട് വരുന്നത് നിലവിൽ മിന്നുന്ന ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന റയൽ മാഡ്രിഡ് ആണ്. അതുകൊണ്ട് കടുത്ത പോരാട്ടങ്ങൾ തന്നെയാണ് UCLന്റെ റൗണ്ട് ഓഫ് 16-ൽ നമ്മെ കാത്തിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ടോക്സ് വീണ്ടും എത്താം.